ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഹിന്ദു വെനസ്ഡേയിലെ ന്യൂസ് പേപ്പർ. വെനസ്ഡേയിലെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ, അതായത് May 16 കർണാടകത്തിലെ ഇലക്ഷന്റെ കൗണ്ടിങ് കഴിഞ്ഞ അടുത്ത ദിവസത്തെ പത്രമാണ്. കർണാടകത്തിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയില്ല. മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി കിട്ടാൻ അവിടെ 113 സീറ്റ്സ് വേണം. പക്ഷേ 104 സീറ്റുകളോടുകൂടി BJP അവിടെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി. ഒരു 9 MLA കൂടെ കിട്ടിയാലേ അവർക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കോൺഗ്രസും ജനതാദൾ സെക്യുലർ എന്ന് പറഞ്ഞ പാർട്ടിക്കും കുറെ സീറ്റുകൾ കിട്ടി. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസും ജനതാദൾ സെക്യുലറും കൂടെ പെട്ടെന്ന് അങ്ങ് ഒരുമിച്ചപ്പോൾ അവർക്ക് BJPക്കാരും കൂടുതൽ സീറ്റ്സ് ആയി. എന്നിട്ട് അവർ ഗവർണറിന്റെ അടുത്ത് അവകാശവാദം ഉന്നയിച്ചു. ഗവർണറാണല്ലോ പിന്നീട് ചീഫ് മിനിസ്റ്ററിനെയും മിനിസ്റ്റേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ കേസിൽ. ഗവർണർ വാജുഭായി വാല, VAJUBHAI, വാജുഭായി വാല, VALA, വാജുഭായി വാലയാണ് കർണാടകത്തിന്റെ ഗവർണർ. ഒരുപാട് വർഷക്കാലം നരേന്ദ്രമോദി ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ മോഡിയുടെ വലങ്കയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ വരെ ആയിരുന്നു. പിന്നീട് ഒരുപാട് കാലം ഗുജറാത്തിലെ BJPയുടെ പ്രസിഡന്റ് ആയിരുന്ന വാജുഭായ് വാല ഒരിക്കലും BJPക്ക് അഹിതമായ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെയും ജനതാദൾ സെക്യുലറിന്റെയും ഈ കമ്മിങ് ടുഗദർ ഗവർണർ അംഗീകരിച്ചില്ല. ഫസ്റ്റ് ചാൻസ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായ BJPക്ക് കൊടുത്തു. അന്ന് ഇന്ന് രാവിലെ 9:30 BJPയുടെ ചീഫ് മിനിസ്റ്ററായിട്ട്, കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് BS യെദ്യൂരപ്പ അധികാരം വെക്കാൻ പോയാണ്. BS യെദ്യൂരപ്പ, YEDYURAPPA, യെദ്യൂരപ്പ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ, BJP ലീഡറാണ്. പക്ഷെ ഇനിയും വലിയ കടമ്പകൾ. ഇതിനു മുമ്പേ ഇന്നലെ മറ്റൊരു സംഭവം നടന്നു. ഇന്ന് രാവിലെ 9:30 യെദ്യൂരപ്പ സത്യപ്രതിജ്ഞയതിന് മുമ്പായിട്ട് ഇന്നലെ രാത്രി കോൺഗ്രസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ റെസിഡൻസിൽ പോയി, താമസ സ്ഥലത്ത് പോയി ദീപക് മിശ്രയെ കണ്ടു. രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ സുപ്രീം കോടതി യോഗം കൂടി ഇന്നലെ. അത് അൺപ്രസിഡന്റഡ് ആണ്. മുമ്പ് അങ്ങനെ 1-2 തവണ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ആകെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഹിസ്റ്ററിയിൽ പാതിരാത്രിക്ക് യോഗം കൂടുന്ന 1-2 തവണയും സംഭവിച്ചിട്ടുള്ളൂ. യോഗം കൂടി അവർ വാദങ്ങളെല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു ഗവർണറിന്റെ ഡിസ്ക്രിഷൻ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്കാവില്ല. ഭരണഘടനാപരമായിട്ട് ഗവർണർ അതിനുള്ള ചുമതലയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ 12:30 വീണ്ടും വാദം കേൾക്കാം. പക്ഷേ അതുവരെ സുപ്രീം കോടതിയുടെ പിന്നെ വിധി പ്രകാരം യെദ്യൂരപ്പയെ ചീഫ് മിനിസ്റ്ററായിട്ട് 9:30 ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ സുപ്രീം കോടതിക്ക് ആവില്ല എന്നാണ് അവരുടെ വിധി. അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ 9:30 കർണാടകത്തിന്റെ പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് യെദ്യൂരപ്പ അധികാരം ഏൽക്കും. പിന്നെ ഭൂരിപക്ഷം തയ്ക്കാൻ അവർക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. 104 MLAമാരുമായിട്ടാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇനി 9 MLAമാരെയും കൂടെ സപ്പോർട്ട് വേണം. അപ്പൊ എന്തായാലും അവിടെ പണത്തിന്റെ ഒരു കളിയും പവറിന്റെ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ പവറിന്റെ ഒരു കളിയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും എങ്ങനെ വരും എന്നറിയില്ല. ചിലപ്പോൾ അൾട്ടിമേറ്റ്ലി അവർക്ക് ഇനി മെജോറിറ്റി പ്രൂവ് ചെയ്യണം ഗവർണറിന്റെ മുന്നിൽ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ യെദ്യൂരപ്പ വളരെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ചീഫ് മിനിസ്റ്റർ പൊസിഷനിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യവും വന്നേക്കാം. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും കർണാടകത്തിന്റെ ഗവർണർ വാജുഭായ് വാല, കർണാടകത്തിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ താൽക്കാലികമായിട്ടെങ്കിലും യെദ്യൂരപ്പ. അപ്പൊ അതാണ് ഒരു ന്യൂസ്. പിന്നീട് നമ്മൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ NBAയെ കുറിച്ചുണ്ട്. NBA നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ആണ് US എന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ബാസ്കറ്റ്ബോൾ ലീഗാണ് NBA, നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ USന്റേതാണ്. പിന്നീട് യുകി ബാംബ്രി, ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ യുകി ബാംബ്രി, YUKI, യുകി ബാംബ്രി, BHAMBRI, യുകി ബാംബ്രി ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, അതിന്റെ പ്രസിഡന്റ് നരീന്ദർ ബത്ര, NARINDER, നരീന്ദർ ബത്ര, BATR, നരീന്ദർ ബത്ര. പിന്നെ റഷ്യയിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ചുള്ള ന്യൂസ്. നെക്സ്റ്റ് വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ പോകുന്ന റഷ്യയിൽ വെച്ചാണ് ഈ വർഷം 2018 ഖത്തറിൽ വെച്ചാണ് നെക്സ്റ്റ് വേൾഡ് കപ്പ്.
ഇപ്പൊ നടക്കാൻ പോണ വേൾഡ് കപ്പ് 2018 ഈ വർഷം ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു. 2022 ഖത്തറിൽ വെച്ചാണ് നെക്സ്റ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. പിന്നെ ഹർമൻ പ്രീത് കൗറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഹർമൻ പ്രീത് HARMANPREET, ഹർമൻ പ്രീത് കൗർ. ഹർമൻ പ്രീത് കൗർ ഇന്ത്യയുടെ T20 ക്രിക്കറ്റ് ടീമിന്റെ, വുമൻ T20 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. ഇന്ത്യയുടെ വുമൻ T20 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, വേൾഡിൽ 3 ICCs ഉണ്ട്. ഇത് ഞാനിപ്പം പറയുന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. വേറൊരു ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, നെതർലാൻഡ്സിലെ ഹേഗ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, നെതർലാൻഡ്സിലെ ഹേഗ് ആണ് എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നെ ഇന്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്, അത് പാരീസ് ആണ്, ഫ്രാൻസിന്റെ ക്യാപിറ്റൽ ആയ പാരീസ് ആണ് ഇന്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇപ്പൊ ഞാൻ പറയാൻ പോണ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, ദുബായ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ക്രിക്കറ്റിന്റെ ഗ്ലോബൽ ഗവേണിംഗ് ബോഡിയാണ് ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. അതിന്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത് ഇന്ത്യയുടെ ശശാങ്ക് മനോഹർ ആണ്. അദ്ദേഹത്തിന് സെക്കൻഡ് ടൈം കിട്ടി, വീണ്ടും ICCയുടെ ചെയർമാനായിട്ട് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു 2 വർഷത്തേക്കും കൂടി. അപ്പൊ ICCയുടെ ചെയർമാൻ ശശാങ്ക് മനോഹർ. പിന്നെ USFDA കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ USന്റെ റെഗുലേറ്റർ ആണ്. എസ്പെഷ്യലി ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെ കമ്പനീസിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്റർ ആണ് USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ഇന്ത്യയുടെ റുപ്പി വാല്യൂ ഡിപ്രീഷ്യേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട് ഇന്നത്തെ പത്രത്തിൽ. ഇന്നത്തെ ഹിന്ദു, അതായത് തേഴ്സ്ഡേയിലെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ റുപ്പി, ഇന്ത്യൻ കറൻസിയായ റുപ്പിയുടെ വാല്യൂ ഡോളറിന് എഗൈൻസ്റ്റ് ആയിട്ട് ഡിപ്രീഷ്യേറ്റ് ചെയ്യുന്നു. അതിന്റെ റീസൺസ് ഒരുപാടുണ്ട്. അതിൽ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സ്പൈറലിംഗ് ഗ്ലോബൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് ആണ്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നത് ഒരു റീസൺ ആണ്. അതുവഴി ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടുന്നു, മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യ കൊടുക്കേണ്ട പേയ്മെന്റ് കൂടുന്നു, ഇന്ത്യക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പേയ്മെന്റ് കുറയുന്നത്, അതുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് കൂടുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് പറഞ്ഞാൽ മെയിൻലി ഓയിൽ പേയ്മെന്റ് ആണ് കൂടുന്നത്, ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് കൂടുന്നു. ഇങ്ങനെയൊക്കെയുള്ള റീസൺസ് കൊണ്ട് ഇന്ത്യയുടെ റുപ്പിയുടെ വാല്യൂ ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിപ്രീഷ്യേറ്റ് ചെയ്യാണ്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സുരേഷ് പ്രഭു ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്ററാണ്, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററാണ്, രണ്ടിന്റെയും മിനിസ്റ്ററാണ് സുരേഷ് പ്രഭു. ഇപ്പൊ കൊമേഴ്സിന്റെയും സിവിൽ ഏവിയേഷന്റെ മിനിസ്റ്ററായ സുരേഷ് പ്രഭു WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ സ്വിറ്റ്സർലൻഡിലെ ജനീവ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള റോബർട്ടോ അസ്വെഡോ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സ്വിറ്റ്സർലൻഡിലെ ജനീവ ഹെഡ്ക്വാർട്ടേഴ്സ് റോബർട്ടോ അസ്വെഡോ AZDVEDO റോബർട്ടോ അസ്വെഡോ എന്നുള്ളത് ബ്രസീലുകാരൻ, ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഓർഗനൈസേഷനായ WTO. ഈ WTO ഇന്ത്യയുടെ മിനിസ്റ്റർ വാദിക്കാൻ പോയാണ്. ഓൾറെഡി TFA എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് WTO. ഇന്ത്യ ഉൾപ്പെടെയുള്ള കൺട്രീസ് എല്ലാം സൈൻ ചെയ്തിട്ടുണ്ട് TFA എന്ന് പറഞ്ഞാൽ ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ്. ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് ഇൻ ഗുഡ്സ്, ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ്സിന്റെ പല രാജ്യങ്ങളിലുള്ള സെയിലിന് ഉണ്ടാകുന്ന കുറെ ബാരിയേഴ്സ് എടുത്ത് മാറ്റാനുള്ളതാണ് TFA, ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് ഗുഡ്സിൽ മാത്രം പോരാ, സർവീസസിലും വേണം എന്നുള്ളതാണ് ഇന്ത്യയുടെ വാദം. അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് WTO മെമ്പർ കൺട്രീസിന്റെ ഇടയിൽ ഉണ്ടാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് ഇൻ സർവീസസ്, ഓൾറെഡി ദേർ ഈസ് എ ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് ഇൻ ഗുഡ്സ് ബട്ട് ഇന്ത്യ വാണ്ട്സ് ട്രേഡ് ഫെസിലിറ്റേഷൻ ഇൻ സർവീസസ് ബിക്കോസ് ഇന്ത്യ ഈസ് എ സൂപ്പർ പവർ ഇൻ ദ ഫീൽഡ് ഓഫ് സർവീസസ്. ഇപ്പൊ നമ്മൾ IT സർവീസസിന്റെ കാര്യത്തിൽ ഗ്ലോബൽ സൂപ്പർ പവർ ആണ്. അപ്പൊ ട്രേഡ് ഫെസിലിറ്റേഷൻ സർവീസസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായാൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ ഇന്ത്യ. ദാറ്റ്സ് വൈ ഇന്ത്യൻ കൊമേഴ്സ് മിനിസ്റ്റർ സുരേഷ് പ്രഭു ഈസ് ആക്റ്റീവ്ലി ട്രൈങ് ടു ഗെറ്റ് സപ്പോർട്ട് ഫ്രം അതർ WTO മെമ്പേഴ്സ് ഫോർ ഗെറ്റിംഗ് ദിസ് എഗ്രിമെന്റ് ഡൺ, ട്രേഡ് ഫെസിലിറ്റേഷൻ ഇൻ സർവീസസ്. പിന്നെ അലഹബാദ് ബാങ്കിന്റെ CEO ഉഷ അനന്ത സുബ്രഹ്മണ്യം
അവര് സിഇഒ പൊസിഷനിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. അലഹബാദ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ബാങ്ക് ആണ്. അതിന്റെ സിഇഒ പൊസിഷനിൽ നിന്ന് ഉഷ ആനന്ദ സുബ്രഹ്മണ്യത്തിനെ മാറ്റാൻ തീരുമാനിച്ചു. നീരവ് മോഡി സ്കാമിലൊക്കെ അവർക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടാണ്. അലഹബാദ് ബാങ്കിന്റെ സിഇഒ പൊസിഷനിലേക്ക് ഒരു ഉമൻ വന്നു. അതിനുശേഷം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഐ ബി എ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയിലെ ബാങ്കുകളൊക്കെ റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ കുറെ പവേഴ്സ് ഉള്ള ഒരു ഒരു ഓർഗനൈസേഷൻ ആണ് ബാങ്കുകളായിട്ട് ബന്ധപ്പെട്ട ഐ ബി ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. ഈ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ഹെഡ് ആവുന്ന ആദ്യ തൂമനായിരുന്നു ഉഷ ആനന്ദ സുബ്രഹ്മണ്യം. ആ അങ്ങനെയൊക്കെ അവർക്ക് കിട്ടിയ മീഡിയ അറ്റൻഷനും ആ ഒരു പദവിയും എല്ലാം അവർ ദുരുപയോഗപ്പെടുത്തി അവര് നാണം കെടിയാണ് ഇപ്പോൾ അവര് അലഹബാദ് ബാങ്കിന്റെ സിഇഒ പൊസിഷനൊക്കെ മാറിയാണ് അവർ കറപ്ഷൻ കൂട്ടുന്നതാണ് അതിന്റെ കാരണം. പിന്നീട് എം സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, എം സി എൽ എ ടി നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഇങ്ങനെ രണ്ട് ട്രൈബ്യൂണൽസ് ഉണ്ട്. എം സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലും എം സി എൽ എ ടി നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലും. പിന്നീട് ഗാസയിൽ എല്ലാ ദിവസവും ഇപ്പം അറ്റാക്സും കില്ലിങ്ങും മർഡേഴ്സും ഒക്കെയാണ്. അതിന്റെ കാരണം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗാസ എല്ലാ പ്രോബ്ലംസിന് റീസൺ പാലസ്തീൻ അവരുടേതെന്ന് അവകാശപ്പെടുന്ന പ്രദേശമായ ജെറുസലേം, ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് യു എസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായ അജിറ്റേഷൻസ് ആണ് ഈ കില്ലിങ്ങിനും ഒക്കെ കാരണം. അപ്പോൾ ഗാസ എന്ന് പറഞ്ഞാൽ അഗെയിൻ എ ഡിസ്പ്യൂട്ടഡ് ഏരിയ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് പാലസ്തീൻ. പിന്നെ മഹാതിർ മുഹമ്മദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഐ വിൽ സ്റ്റേ ഇൻ പവർ ഇൻ മലേഷ്യ ഫോർ അറ്റ്ലീസ്റ്റ് 1 to 2 years ബിക്കോസ് ഹീസ് 92 years ഓൾഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് മലേഷ്യ. അപ്പം 92 വയസ്സുണ്ട്. അപ്പോൾ 1 or 2 years കൂടെ മാത്രമേ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റൂ. കാര്യം എന്ന് വെച്ചാൽ അപ്പം അദ്ദേഹത്തിന് 94 വയസ്സാവും 2 വർഷമാകുമ്പോൾ തന്നെ. മഹാതിർ മുഹമ്മദ് ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് മലേഷ്യ. പിന്നീട് യു എസ് ഇന്ത്യ ബിസിനസ് കൗൺസിൽ യു എസ് ഇന്ത്യ ബിസിനസ് കൗൺസിൽ യു എസ് ഐ ബി സിയുടെ പ്രസിഡന്റാണ് നിഷ ബിസ്വാൾ. യു എസ് ഇന്ത്യ ബിസിനസ് കൗൺസിൽ ഹെഡ് നിഷ ബിസ്വാൾ, BISWAL. പിന്നെ ടർക്കിയുടെ പ്രസിഡന്റിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. ടർക്കിയുടെ പ്രസിഡന്റ് RECEP രസബ് തായിപ് TAYYIP തായിപ് എർഡോഗാൻ ERDOGAN രസബ് തായിപ് എർഡോഗാൻ ടർക്കിയുടെ പ്രസിഡന്റ്. ജോർജ് സോറോസിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. ജോർജ് സോറോസ്, ജോർജിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം. അതിന് എതിരെ സോറോസ് SORO S. ജോർജ് സോറോസിന്റെ പ്രത്യേകത വേൾഡിലെ ഏറ്റവും വലിയ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ്. വേൾഡിലെ ഏറ്റവും വലിയ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റർ വാറൻ ബുഫറ്റ് ആണ്. WARREN വാറൻ ബുഫറ്റ് BUFFET. ആഫ്റ്റർ വാറൻ ബുഫറ്റ് നെക്സ്റ്റ് കംസ് ജോർജ് സോറോസ്. ജോർജ് സോറോസ് വേൾഡിലെ ഏറ്റവും വലിയ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ്. ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർമന്റെ പേരും ഹിന്ദുവിലുണ്ട്. ഹിന്ദുവില് ഒരു ന്യൂസിന്റെ തലക്കെട്ടായിട്ട് ഹംഗറിയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേരുണ്ട്. ഹംഗറിയുടെ പ്രൈം മിനിസ്റ്ററാണ് വിക്ടർ ഓർബൻ, ORBAN, വിക്ടർ ഓർബൻ. ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റ് ആണ്, BUDAPEST. ആൻഡ് ഹംഗറി ഇസ് എ യൂറോപ്യൻ കൺട്രി ആൻഡ് ഇറ്റ് ഇസ് എ മെമ്പർ ഓഫ് EU, യൂറോപ്യൻ യൂണിയൻ. പിന്നെ ഒ പനീർസെൽവത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. ഒ പനീർസെൽവം തമിഴ്നാടിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ്. തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് എടപ്പാടി പളനിസ്വാമി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് ലോക്പാൽ. ഞാനത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് യൂട്യൂബ് വഴി വീഡിയോസിൽ. ലോക്പാൽ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി കറപ്ഷൻ ബോഡിയാണ്. ഈ ലോക്പാൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നാ ഹസാരെ എന്ന് പറയുന്ന വ്യക്തി വലിയ അജിറ്റേഷൻസ് നടത്തിയതും ഫാസ്റ്റിംഗ് നടത്തിയതൊക്കെ. അപ്പൊ ഈ ലോക്പാൽ അന്ന് അവസാനം അന്നാഹസാരെ ഫാസ്റ്റിംഗ് ഒക്കെ എൻഡ് ചെയ്ത് അജിറ്റേഷൻസ് എൻഡ് ചെയ്യുന്നത് തന്നെ ലോക്പാൽ ഉണ്ടാക്കാമെന്ന് ഗവൺമെന്റ് കൊടുത്ത അഷുറൻസിന്റെ ബേസിലാണ്. ബട്ട് സ്റ്റിൽ ദർ ഇസ് നോ ലോക്പാൽ. അതിന്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ലോക്പാൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ഒരു ആക്ച്വലി ഒരു അതോറിറ്റിയാണ്, ആന്റി കറപ്ഷൻ അതോറിറ്റിയാണ് ലോക്പാൽ. ഇന്ത്യയുടെ ലോക്പാലിനെ സെലക്ട് ചെയ്യുന്നതിനുണ്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ഹെഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. അതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലോക്സഭാ സ്പീക്കറും സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസും പിന്നീട് ഒരു എമിനന്റ് ജൂറിസ്റ്റും ആണ്. സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ദീപക് മിശ്രയാണ്. ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ അതിലുണ്ട്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അതിലുണ്ട്. പിന്നെ എമിനന്റ് ജൂറിസ്റ്റ് ആരായിരിക്കും ഗവൺമെന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എമിനന്റ് ജൂറിസ്റ്റ് ആയിട്ട് അതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു മുകുൾ രോഹത്ഗി. മുകുൾ രോഹത്ഗി RHATGI. ഈ മുകുൾ രോഹത്ഗി എന്നുള്ള പേര് മുമ്പ് പലരും കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ KK വേണുഗോപാൽ ആണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. KK വേണുഗോപാലിന്റെ തൊട്ടു മുമ്പ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്നു മുകുൾ രോഹത്ഗി. KK വേണുഗോപാൽ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ.
Before that, Mukul Rohatgi was the Attorney General of India, and he is a very eminent advocate. He is a leading advocate of the nation, and he is selected as the member in this selection committee, Lokpal selection committee. He is filling the position of eminent jurist or eminent jurist. പിന്നീട് കർണാടക ഇലക്ഷനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് അടുത്ത പേജുകൾ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സോറി അത് അതിൽ കൂടുതൽ നമുക്ക് പറയണമെന്നില്ല. അനാലിസിസ് അത് വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക, ഞാൻ അനലൈസ് ചെയ്യുന്നില്ല. പിന്നീട് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ തേർഡ് പ്ലേസ് വിന്നർ എന്നാണ്, മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത എച്ച് ഡി കുമാരസ്വാമിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ജനതാദൾ സെക്കുലർ. എച്ച് ഡി ദേവഗൗഡയുടെ മകൻ, ഇന്ത്യയുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയ എച്ച് ഡി ദേവഗൗഡയുടെ മകനാണ് എച്ച് ഡി കുമാരസ്വാമി. അദ്ദേഹമാണ് ഇപ്പോൾ ജനതാദൾ സെക്കുലർ എന്നുള്ള ദേവഗൗഡയുടെ പാർട്ടി ലീഡ് ചെയ്യുന്നത്. ആ എച്ച് ഡി കുമാരസ്വാമിയുടെ പാർട്ടി ജനതാദൾ സെക്കുലർ കർണാടക ഇലക്ഷനിലും മൂന്നാമത്തെ പൊസിഷനിലാണ് ഫിനിഷ് ചെയ്യുന്നത്. 104 സീറ്റുമായിട്ട് ബി ജെ പി ഒന്നാമത്തെ പൊസിഷനിലും 78 സീറ്റുമായിട്ട് കോൺഗ്രസ് രണ്ടാമത്തെ പൊസിഷനിലും 38 മറ്റോ സീറ്റുമായിട്ട് ദേവഗൗഡയുടെ പാർട്ടി മൂന്നാമത്തെ പൊസിഷൻ. പക്ഷേ ആ തേർഡ് പ്ലേസിൽ ഫിനിഷ് ചെയ്ത ആളാണ് കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആവാൻ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തത്. ഫൈനലി അദ്ദേഹത്തിന് ഇപ്പൊ ആവാൻ പറ്റിയിട്ടില്ല, ഇനിയിപ്പോ യെദ്യൂരപ്പയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റില്ല, ഒരു വിഷയം നടന്നേക്കും. അപ്പൊ എന്തായാലും തേർഡ് പ്ലേസ് വിന്നർ എന്ന് പറഞ്ഞ ഹിന്ദുവിൽ എഡിറ്റോറിയൽ കൊടുത്തേക്കുന്ന അതിനെ കുറിച്ചാണ്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ കാവേരി അറ്റ്ലാസ്റ്റ് എ സ്കീം എന്നാണ് ഹിന്ദുവിന്റെ സെക്കൻഡ് എഡിറ്റോറിയൽ. അറ്റ്ലാസ്റ്റ് എ സ്കീം എന്ന് പറയാൻ കാരണം കാവേരി നദീജലം, കാവേരി റിവർ വാട്ടർ തമിഴ്നാടിനും കർണാടകത്തിനും കേരളത്തിനും ഇടയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ടിന്റെ ഫൈനൽ വേർഡിക്ട് വന്നതിന് ശേഷവും കർണാടക ഇലക്ഷൻ മൂലം അത് നീട്ടി കൊണ്ടുപോയായിരുന്നു സെൻട്രൽ ഗവൺമെന്റ്. ഇപ്പം ഫൈനലി ദേ ഗേവ് എ പ്രപ്പോസൽ ടു സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിവൈഡ് ദ വാട്ടർ ബിറ്റ്വീൻ ദീസ് ത്രീ സ്റ്റേറ്റ്സ്. അപ്പം അത് ഓൾറെഡി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, അതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഹിന്ദുവിൽ രണ്ട് എഡിറ്റോറിയൽസിന്റെയും ഒരു ഓവർവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. പിന്നീട് കേരള ഗവൺമെന്റ് ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. കേരളം ആണ് ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹർത്താലുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഇന്ത്യയിൽ നിന്ന് ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹർത്താലുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേറ്റ് കേരളമായിരിക്കും. കേരളം കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പലപ്പോഴും ഇത് തലവേദന സൃഷ്ടിക്കാറുണ്ട്, അവരിതൊന്നും അറിയാതെ കേരളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷേ കേരള ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു എക്സെംപ്റ്റ് ടൂറിസ്റ്റ് ഫ്രം ഹർത്താൽസ്. ടൂറിസ്റ്റുകളെ ഹർത്താലിൽ നിന്ന് എക്സെംപ്റ്റ് ചെയ്യാൻ, ഒഴിവാക്കാൻ കേരള ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തു. അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാനുള്ള എല്ലാ നടപടികളും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ഡിസിഷൻ കേരള ഗവൺമെന്റ് പിന്നെ ക്യാബിനറ്റ് തന്നെ ഡിസൈഡ് ചെയ്തു. കേരള ടു എക്സെംപ്റ്റ് ടൂറിസ്റ്റ് ഫ്രം ഹർത്താൽസ്, നല്ല കാര്യം. പിന്നെ എൻ ജി ടിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. എൻ ജി ടി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അതൊരു ട്രൈബ്യൂണലാണ് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്ക എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സിൽ ഡിസിഷൻ എടുക്കേണ്ട ട്രൈബ്യൂണലാണ് എൻ ജി ടി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. പിന്നെ വാരണാസിയിൽ ഒരു ഫ്ലൈ ഓവർ കൊളാപ്സായി 18 പേര് മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഒരു ഫ്ലൈ ഓവർ കൊളാപ്സായി വാരണാസിയിൽ അങ്ങനെ 18 പേര് മരിച്ചു. വാരണാസി എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വാരണാസി ഇസ് ദ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാരണാസി. ആൻഡ് അനദർ തിങ് ഈസ് ഇറ്റ് ഇസ് എ സേക്രഡ് പ്ലേസ് ഫോർ ദ ഹിന്ദുസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലല്ല, ഓൾ ഓവർ ദ വേൾഡ് ഉള്ള ഹിന്ദുസിന്റെ ഒരു സേക്രഡ് പ്ലേസ് ആണ് വാരണാസി. അപ്പൊ ആ വാരണാസിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇപ്പൊ ഇത്രയാണ് ഇന്നലത്തെ ഹിന്ദു. അപ്പോൾ ഇന്നലത്തെ ഹിന്ദു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്കണോമിക് ടൈംസ് ഒന്ന് രണ്ട് ന്യൂസ് പേപ്പേഴ്സ് നോക്കാം. എക്കണോമിക് ടൈംസിൽ ഇസോപ്പിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇസോപ്പ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട്. ഇസോപ്പ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ്, കമ്പനീസ് അവരുടെ എംപ്ലോയീസിന് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഷെയർസ് കൊടുക്കുന്ന പ്രോസസ്സിനാണ് ഇസോപ്പ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ക്യാപെക്സ്, CAPEX, ക്യാപെക്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ക്യാപെക്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പിന്നീട് നരേന്ദ്രമോദിയും വ്ലാഡിമിർ പുടിനും തമ്മിൽ ഒരു മീറ്റിംഗ് വരാൻ പോയാണ്. അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട്. എവിടെ വെച്ചാണെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാണ്. എന്നാലും ഒന്നുകൂടെ പറയാം, സോജി, SOCHI, സോജി ഇസ് ഇൻ റഷ്യ. ഈ റഷ്യയിലെ സോജിയിൽ വെച്ച് മോഡി പുടിൻ മീറ്റിംഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ മെയ് 21st സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ചബഹാർ പോർട്ടിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ചബഹാർ, CHABHAR, ചബഹാർ. ചബഹാർ പോർട്ട് ഇസ് ഇൻ ഇറാൻ ആൻഡ് ഇറ്റ് ഈസ് ആൻഡ് ഇന്ത്യ ഈസ് എ പാർട്ട്ണർ ടു ഡെവലപ്പ് ദാറ്റ് പ്രോജക്ട് വിത്ത് ഇറാൻ. അപ്പോൾ ഇറാനുമായിട്ട് ഇന്ത്യ പാർട്ണർഷിപ്പിലാണ് ടു ഡെവലപ്പ് ദാറ്റ് പ്രോജക്ട് ദാറ്റ് പോർട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ സെക്ഷൻ 377 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. സെക്ഷൻ 377 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിന്റെ പ്രത്യേകത ഹോമോസെക്ഷുവാലിറ്റിയെ ക്രിമിനലൈസ് ചെയ്യുന്ന സെക്ഷനാണ്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ റൈറ്റിനെ ബാധിക്കുന്ന ഒരു IPC സെക്ഷനാണ്, ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷനാണ് സെക്ഷൻ 377. IPC സെക്ഷൻ 377 അനുസരിച്ച് ഹോമോസെക്ഷുവാലിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർ ക്രിമിനൽ ഒഫൻസ് ആണെന്നാണ്. പക്ഷേ പല രാജ്യങ്ങളിലും ഗേ മാരേജ്
ലീഗലായിട്ടുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ IPC സെക്ഷൻ 377 കണ്ടിന്യൂ ചെയ്ത് ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനലൈസ് ചെയ്യുന്നത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള നടപടിയായിട്ട് ലിബറൽ വേൾഡ് കാണുന്നില്ല. അത് മറ്റൊരു ന്യൂസ്. പിന്നീട് അടുത്ത HNI എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോം ഉണ്ട്. HNI ഈസ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ. HNI ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ. അംബാനീസ് HNI ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക്. പിന്നെ നിതി ആയോഗിന്റെ CEO ഫോട്ടോ ഉണ്ട്. നിതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിതി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിതി ആയോഗിന്റെ CEO അമിതാഭ് കാന്ത് ആണ് നിതി ആയോഗിന്റെ CEO. പിന്നെ അടുത്ത എക്കണോമിക് ടൈംസിലേക്ക് പോകുമ്പോ കർണാടക ഇലക്ഷനിലെ റിസൾട്ട്സിനെ കുറിച്ചൊക്കെയാണ്. അത് ഇന്നലത്തെ എക്കണോമിക് ടൈംസാണ്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അതിപ്പോ എഴുതിയെടുത്തിലും കുഴപ്പമില്ല. ഓരോ 3 കിലോമീറ്ററിലും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റ് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത 3-4 വർഷം കൊണ്ട് ഓരോ 3 കിലോമീറ്റർ കൂടുമ്പോഴും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റ്. കാരണം വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്ലാൻസ് 2030ക്ക് ശേഷം ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് മാത്രമേ രജിസ്ട്രേഷൻ അലോ ചെയ്യുള്ളൂ. പെട്രോൾ ഡീസൽ വെഹിക്കിൾസിന്റെ രജിസ്ട്രേഷൻ അലോ ചെയ്യില്ല. ആഫ്റ്റർ 2030 ദർ വിൽ ബി ഓൺലി ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോ ആ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുമ്പോൾ നമ്മൾ പെട്രോൾ ഡീസൽ പമ്പുകൾ അപ്പൊ അപ്രത്യക്ഷമാവും ഗ്രാജുവലി. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ചാർജിംഗ് പോയിന്റുകളായിരിക്കും ഉള്ളത്. അപ്പോൾ ഫെയിം എന്ന് പറഞ്ഞൊരു പ്രോജക്ട് തന്നെ ഗവൺമെന്റ് അതിനുവേണ്ടി നടപ്പാക്കുന്നുണ്ട്. ഫെയിം FAME ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. FAME ഫെയിം ഫെയിമിന്റെ എക്സ്പാൻഷൻ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫെയിം ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്കീമുകൾ വഴി പതുക്കെ പതുക്കെ ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ എണ്ണം കൂടി വരും. 2030 കൂടി പിന്നെ രജിസ്ട്രേഷൻ പോലും മറ്റു വാഹനങ്ങൾ അലോ ചെയ്യത്തില്ല. സോ ദർ ഷുഡ് ബി സഫിഷ്യന്റ് നമ്പർ ഓഫ് ചാർജിംഗ് പോയിന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് പെട്രോൾ പമ്പ് ആൻഡ് ഡീസൽ പമ്പ്സ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പോയാണ്. ഓരോ 3 കിലോമീറ്ററിലും അത് ചാർജിംഗ് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പോളിസി കൊണ്ടുവരാൻ പോവുകയാണ്. അത് മിക്കവാറും പബ്ലിക് സെക്ടർ കമ്പനീസ് ആയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള കമ്പനികൾക്കായിരിക്കും നടപ്പാക്കേണ്ടത് ചുമതല. തൽക്കാലം അത് അങ്ങനെ എഴുതണ്ട. അതിന്റെ ഫൈനൽ കാര്യങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ 40,000 crores ഒരു റെയിൽവേ പ്രൊജക്ട് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ 5 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ക്യാപിറ്റൽസിന് റെയിൽ കണക്ടിവിറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ 5 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ക്യാപിറ്റൽസിനെ റെയിൽവേ കൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 40,000 crores 40,000 crore ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊജക്ട് വരുന്നുണ്ട്. ഏതൊക്കെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ആണെന്ന് വെച്ചാൽ മണിപ്പൂർ, മിസോറാം, മേഘാലയ, സിക്കിം ആൻഡ് നാഗാലാൻഡ്. മണിപ്പൂർ, മിസോറാം, മേഘാലയ, സിക്കിം ആൻഡ് നാഗാലാൻഡ്. അപ്പൊ 5 എണ്ണമായി. മണിപ്പൂർ, മിസോറാം, മേഘാലയ, സിക്കിം ആൻഡ് നാഗാലാൻഡ്. ഈ 5 സ്റ്റേറ്റുകളുടെയും ക്യാപിറ്റൽസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് 40,000 crore റെയിൽവേ പ്രൊജക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യാണ്. പക്ഷെ അത് വളരെ നല്ല കാര്യം. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി ഇത്രയും വർഷങ്ങൾ 75 വർഷം ആവാറായി. ഈ 75 ഇയേഴ്സ് ആകാറായിട്ട് പോലും ഇന്നും ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും റെയിൽ കണക്ടിവിറ്റി ഇല്ല. അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റുകളാണ്. പക്ഷെ ഒരുപാട് പൊട്ടൻഷ്യൽ, ടൂറിസം പൊട്ടൻഷ്യൽ ഒക്കെ ഉള്ള സ്റ്റേറ്റുകളാണ്. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വളരെ വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ള കാര്യമാണ്. DGH ഡയറക്ടർ ജനറൽ ഓഫ് ഹൈഡ്രോ കാർബൺസ്. അപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇന്നലെ വരെയുള്ള ഹിന്ദുവിന്റെ പിന്നീട് എല്ലാ ഡിസ്കഷനും എല്ലാം നമ്മൾ അനാലിസിസും കഴിഞ്ഞു. ഇനി ഇന്നത്തെ മാത്രം ന്യൂസ് പേപ്പർ ആണ് പെൻഡിംഗ് ഉള്ളത്. അത് നാളത്തെ ന്യൂസ് പേപ്പറിനൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.